അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഗൈബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല, അത് കേൾക്കാൻ പാടില്ല, അത് ആസ്വദിക്കാൻ പാടില്ല എന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ പലപ്പോഴും നമ്മൾ അതിന് ഇരയാവാറുണ്ട്. നമ്മളങ്ങനെ ഗൈബത്ത് പറയുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ, ആരെങ്കിലും ഗൈബത്താണ് പറയരുത് എന്ന് പറയുമ്പോൾ പലപ്പോഴും പല ആളുകളും പറയുന്ന ഒരു മറുപടി, ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്, ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്, ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അനുഭവിച്ചതാണ്, അതുപോലെ തന്നെ ഇതൊക്കെ ഗൈബത്താണ്, ഇത് ചെറിയ സംഭവമല്ലേ, ഇത് വലിയ തെറ്റൊന്നുമല്ലല്ലോ, ഓൻ ചെയ്തത് ഞാൻ കണ്ടു പറഞ്ഞു എന്നല്ലേ ഉള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കാം. എന്നാൽ അംറു ബിൻ ശുഐബ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ ഉപ്പയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു മനുഷ്യൻ അങ്ങോട്ട് വന്നു. അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരാൾ പറഞ്ഞു, ലാ യഅ്കുലു ഹത്താ യുത്അം വലാ യർഹലു ഹത്താ യുർഹൽ. അവനെ മറ്റൊരാൾ ഭക്ഷിപ്പിക്കാതെ ഭക്ഷിക്കൂല. ഒരാൾ യാത്രക്ക് വേണ്ടി അങ്ങോട്ട് വാഹനത്തിലേക്ക് എടുത്തു വെക്കാതെ അവൻ യാത്ര ചെയ്യൂല. അത്രയും അജിസുള്ള, അത്രയും അശക്തതയുള്ള ഒരു മനുഷ്യനാണ്, അത്രയും ശക്തിയില്ലാത്ത ഒരാളാണ് എന്ന് ചുരുക്കം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഖ്തബ്തുമൂഹു, നിങ്ങൾ അവനെ കുറ്റം പറഞ്ഞിരിക്കുന്നു, ഗൈബത്ത് പറഞ്ഞിരിക്കുന്നു. പക്ഷേ സ്വഹാബത്ത് പറഞ്ഞത് സത്യമാണ്, കാരണം അവർ അദ്ദേഹം വരുമ്പോൾ കണ്ടതാണ്. അദ്ദേഹം വളരെ അശക്തനാണ്, ബലഹീനനാണ്, അവർക്ക് മുമ്പേ പരിചയമുള്ള ആളാണ്, ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാനോ യാത്ര ചെയ്യാനോ ഭക്ഷിക്കാനോ കഴിയാത്ത ആളാണ്, ഉള്ള സംഭവമാണ് പറഞ്ഞിരിക്കുന്നത്. യാ റസൂലല്ലാഹ് ഹദ്ദസ്ന ബിമാ ഫീഹി, ആൾക്ക് ഉള്ള വിശേഷണങ്ങളാണ് നബിയെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബുക്ക്, അത് മതി. ഇദാ ദക്കർത അഖാക ബിമാ ഫീഹി, ആ മനുഷ്യനിൽ, നിന്റെ സഹോദരനിൽ ഉള്ളത് നീ പറഞ്ഞാൽ ഗൈബത്താണ്, അത് ഗൈബത്താണ്. അതല്ല ഇല്ലാത്തതാണ് പറയുന്നതെങ്കിൽ ഫഹുവ കദിബുൻ വ ഗൈബത്തുൻ, അത് ഗൈബത്തും കദിബുമാണ്, കളവുമാണ്. ഉള്ളത് പറഞ്ഞാൽ അത് ഗൈബത്താണ്, ഇല്ലാത്തത് പറയുമ്പോൾ ഗൈബത്തിൻ്റെ പുറമെ അത് കളവും കൂടെയാണ്, കളവ് പറഞ്ഞതിൻ്റെ കുറ്റവും കൂടെ നമുക്ക് ഏൽക്കേണ്ടി വരുമെന്ന് മാത്രം. എന്നാൽ ഗൈബത്തിൽ നിന്ന് അതൊരിക്കലും ഒഴിവാകുന്നില്ല. അപ്പോൾ ഉള്ളത് ഇവിടെ വളരെ ചെറിയ ഒരു കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ശരിക്കും നിൽക്കാൻ കഴിയൂല, ശരിക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയൂല. സ്വാഭാവികമായും നമ്മളൊക്കെ പറയുന്നത് പോലെ ഒരാൾക്ക് ഉള്ള ഒരു കാര്യമാണ് പറഞ്ഞത്, പക്ഷേ അത് ഗൈബത്താണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഗൈബത്ത് പറയുന്നവരിൽ നിന്നും കേൾക്കുന്നവരിൽ നിന്നും ആസ്വദിക്കുന്നവരിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനത്തെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. صلى الله على محمد صلى